നമസ്കാരം. നിങ്ങൾ പ്രധാനമന്ത്രിയുടെ ലോൺ എടുക്കാൻ താല്പര്യപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഈ നിൽക്കുന്നവരും ലോൺ എടുക്കാൻ ആഗ്രഹിച്ചു വന്നവരാണ്. കൊല്ലം കൊളത്തിപ്പുഴ എന്ന സ്ഥലത്ത് നിന്നാണ് ഇവർ 50 ലക്ഷം രൂപ 75 ലക്ഷം രൂപ ലോൺ തരാ എന്നും പറഞ്ഞിട്ട് രണ്ട് സ്ത്രീകളടങ്ങിയ ഒരു മാഫിയ സംഘം പറ്റിച്ചു പറഞ്ഞു പറ്റിച്ചു എന്നാണ് ഇവർ പറയുന്നത്. ഇവർ ലോൺ എടുക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞ് 5-10 ലക്ഷമായിട്ട് ഇവരുടെ നിന്ന് അഡ്വാൻസായി വാങ്ങിക്കുകയും പ്രധാനമന്ത്രിയുടെ ലോൺ ആയതുകൊണ്ട് ഇവർ വിശ്വസിക്കുകയും ചെയ്തു. ഇപ്പോൾ കണ്ണീരും കയ്യും ആയിട്ട് വന്നിട്ട് അവരുടെ തന്നെ വീടിൻ്റെ പടിക്ക സമരം ചെയ്യുന്ന കാഴ്ചയാണിത്. കൊല്ലം കൊളത്തിപ്പുഴയിൽ നിന്നാണ് കേട്ടോ. എന്ന് പറയും അനീഷ്. ആ ഈ വീട് കുണ്ട്രയാണ്. ആ ഇവിടെ ഇതുപോലെ പറ്റിക്കപ്പെട്ട ആളാണോ? അതെ അതെ അതെ. ഈ പറ്റിക്കപ്പെടാനുള്ള സാഹചര്യവും ഈ ആ കാര്യങ്ങളും ഒന്ന് പറയാമോ? പറ്റിക്കപ്പെടാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് നമ്മളുമായിട്ട് പരിചയത്തിലുള്ള ഒരു സ്ത്രീയെ, അതുപോലെ നമ്മുടെ ക്ഷേത്രത്തിൽ വരുന്നതാണ്, ഞാനൊരു ചാന്ദിക്കാരനാണ്, ക്ഷേത്രത്തിൽ വരുന്ന ഒരു സ്ത്രീയെ ഇതുപോലെ ലോണിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുക്കൽ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ആ ലോണിനെ കുറിച്ച് അന്വേഷിക്കുക. എനിക്ക് വിശാല സാമ്പത്തികമായിട്ട് സ്വല്പം ബാധ്യത തന്ന സമയത്ത്, ആ ലോണിൻ്റെ ജെന്വിനായിട്ടുള്ള കാര്യങ്ങളാണോ ഇല്ലയോ എന്ന് അന്വേഷിക്കുന്ന സമയത്ത് അത് അവർ പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിച്ചത് പ്രകാരം ലോണ് നിലവിലുണ്ട് എന്ന് മനസ്സിലായി. കാരണം PMEGP ലോണാണ്, പ്രധാനമന്ത്രിയുടെ പേരിൽ സ്വയം തൊഴിലിന് വേണ്ടിയിട്ട് ലഭിക്കുന്ന ലോൺ ആയതുകൊണ്ട് ആ ലോണ് ജെനുവിൻ ആണെന്ന് മനസ്സിലാകുകയും അതേപോലെ തന്നെ കേരള സർക്കാരും പ്രൈം മിനിസ്റ്ററിൻ്റെ ഇതിൻ്റെ കീഴിൽ കൂടെ രണ്ട് കൂടെ സംയോജിച്ചുകൊണ്ടുള്ള ലോൺ ആയതുകൊണ്ട് അത് ജെനുവിൻ ആണെന്ന് മനസ്സിലായി, അതിന് സബ്സിഡി അടക്കം ഉണ്ടെന്ന് മനസ്സിലാകുകയും ഞാൻ ആ ലോണിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് ഇവരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നും ആ ലോണിന് ഇവർക്ക് മാർജിൻ മണിയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തുക കുറവുണ്ട്, അത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പൈസയും നമുക്ക് നമ്മൾ അടയ്ക്കുന്ന പൈസയും അതിൻ്റെ ബാങ്ക് പലിശയും നമുക്ക് തിരിച്ചു തരികയും കൂടാതെ നമുക്ക് എത്ര തുകയാണോ വേണ്ടത് അത്രയും തുക ലോണായിട്ടും തരാമെന്ന് പറഞ്ഞാണ് വിശ്വസിപ്പിച്ച് ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഏതാണ്ട് 3 വർഷമായിട്ട് ഈ തട്ടിപ്പ് ഇവർ നടത്തുകയായിരുന്നു. ഏകദേശം എത്ര പേരെ തട്ടിപ്പ് എടുത്തിട്ടുണ്ട്? കുറഞ്ഞത് 100 പേരെ തട്ടിപ്പിൻ്റെ ഇരയായിട്ട്. എത്ര പേര് കേസ് കൊടുത്തിട്ടുണ്ട്? കേസ് ഇപ്പം നിലവിൽ 5 പേര് കേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നടപടിയാവാത്ത കാരണമാണോ വീടിൻ്റെ മുമ്പിലൊന്നും ഇതുപോലെ സമരത്തിന് ഇറങ്ങേണ്ടി വന്നത്? അതുകൊണ്ടാണ്. ഓക്കെ, പേരൊന്ന് പറയൂ. എൻ്റെ പേര് ഉമ. എത്ര രൂപ പോയിട്ടുണ്ട്? എൻ്റെ 7 ലക്ഷം രൂപ. ആ എന്ത് പറഞ്ഞാണ് ശരിക്കും തട്ടു നടത്തിയത്? എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഈ പ്രധാനമന്ത്രിയുടെ ഒരു ലോൺ ശരിയായിട്ടുണ്ട്, അത് സബ്സിഡിയുള്ള ലോണാണ്. അത് ഞാൻ എനിക്ക് സൊസൈറ്റിയിലൊരു ബാധ്യതയുണ്ട്, ഒരു ചിട്ടിയുടെ ഒരു കുടിശ്ശി കിടപ്പുണ്ട്, ജിപ്റ്റിയായി കിടക്കുക. അപ്പോൾ അത് ഞാൻ അടയ്ക്കാൻ ചേച്ചി അടയ്ക്കണ്ട. ചേച്ചി എനിക്ക് ചേച്ചിയുടെ കയ്യിലുള്ള പൈസ താ, അത് ഞാൻ അടച്ചിട്ട് ചേച്ചി എനിക്ക് മാസം തോറും ലോണായിട്ട് അതങ്ങ് അടച്ചു തന്നാൽ മതി, സബ്സിഡിയൊക്കെ ഉള്ളതുകൊണ്ട് കൊച്ചു എമൗണ്ട് അടച്ചാൽ മതിയല്ലേ, അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാണ് എൻ്റെ ഈ പൈസ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ ഈ സമൂഹത്തിൽ ഇതേമാതിരി വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ നടക്കണേന്ന് അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയൊന്നും ചെയ്തില്ലേ പ്രധാനമന്ത്രിയുടെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്? അവള് പ്രധാനമന്ത്രിയുടെ ആ രമ്യ എന്ന് പറയുന്ന വ്യക്തി പ്രധാനമന്ത്രിയുടെ ഈ ലോണിൻ്റെ ഒരു ഇതിട്ട് തന്നായിരുന്നു, ഫോണിൽ ലിങ്ക് ഇട്ട് തന്നായിരുന്നു, അതൊക്കെ പറഞ്ഞ് കാണിച്ചൊക്കെ വിശ്വസിപ്പിച്ചാണ് ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത്. ഈ രമ്യ എന്ന വ്യക്തിയുടെ പേര്, സ്ഥലവും അഡ്രസ്സും പറയാമോ? രമ്യ ഐഷ മനസ്സിൽ നെല്ലുമൂട കൊളത്തുപുഴയെന്നാണ് വച്ചേക്കുന്നത്. രമ്യ ഇപ്പം താമസിക്കുന്നത് ഇവിടെയാ, എക്സ് സർവീസിലാ, വിനു വിലാസം, മണിവിലാസത്തിലാണ് താമസിക്കുന്നത്. വിനുവിന്റെ ഭാര്യയാ. ഓക്കെ, എന്താണ് പേരെന്താണ്? ധനുജ ദേവി. ആ എന്താണ് ഇങ്ങനെ ബോർഡൊക്കെ ആയിട്ട് നിൽക്കാനുള്ള കാര്യം ഒന്ന് പറയൂ. കാരണം രമ്യ പ്രദീപും സുമിതയും, രമ്യ എൻ്റെ വീട്ടിൽ വരികയും വന്നിട്ട് ചേച്ചി ഇങ്ങനെ ഒരു ലോണുണ്ട്, ചേച്ചിക്ക് ഒത്തിരി സാമ്പത്തിക സഹായം വേണമെന്ന് പറഞ്ഞ്, അപ്പോഴും ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലിപ്പോൾ വീടൊക്കെ വെച്ചുകൊണ്ട് തരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി ഞാൻ ഉടനെ തന്നെ തരാം, എനിക്ക് ലോൺ അനുവദിച്ച് കിടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം 60,000 രൂപ തൊട്ട് അങ്ങോട്ട് 1-2 വാങ്ങി, 1-2 ലക്ഷം വാങ്ങിയിട്ട് പറഞ്ഞു ചേച്ചി എനിക്ക് ലോൺ അത്രയും വേണ്ട, 50 ലക്ഷം രൂപയുടെ ലോണാണ്, ചേച്ചിക്ക് അതിന്ന് പൈസ തരാം, 10 ലക്ഷം രൂപയ്ക്ക് 4,000 രൂപ വെച്ച് അടച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് മേടിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ച് എൻ്റെ വീടിന് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത് പലിശ കൂടുതലല്ലേ, ഇതിൽ അങ്ങനെ നോക്കണമെങ്കിൽ പലിശ കുറവാണ്, അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇവിടെ പല പല കാരണങ്ങൾ പറഞ്ഞ് പൈസ മേടിച്ചത്. എൻ്റെ ഹസ്ബൻഡ് അമ്മയാണെങ്കിൽ ഹാർട്ടിന് പ്രോബ്ലം എന്ന് 5 ഗ്രാം അമ്മയുടെ സ്വർണവും പൈസയൊക്കെ മേടിച്ച്, കാരണം എന്ന് പറഞ്ഞാൽ അവർ 10 ലക്ഷം കേസ് കൊടുത്തില്ല എന്നിട്ട് ഇല്ല, ഇപ്പോഴാണ് കേസ് കൊടുത്തത്. കാരണം ലോൺ എടുത്ത് തരാമെന്ന് പറഞ്ഞേക്കല്ലേ, ഇന്ന് തരും നാളെ തരും ഉടനെ തരും, അമ്മയെടുത്തും പറഞ്ഞു അമ്മ സുഖമില്ലാതെ എൻ്റെ വീട്ടിൽ കിടന്നപ്പോഴത്തേക്ക് അമ്മയുടെ സ്വർണവും പൈസയൊക്കെ മേടിച്ചപ്പോഴത്തേക്ക് അമ്മയും പറഞ്ഞു നീ എനിക്ക് പൈസ താ, മരുന്ന് മേടിക്കാൻ പോലും പൈസ ഇല്ലാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവള് തരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. എന്താണ് ഇവരായിട്ട് ബന്ധം, ഇവർ പറഞ്ഞു വിശ്വസിക്കാൻ കാരണം എന്താ? അത്രയും പ്രധാനമന്ത്രിയുടെ ഈ ലിങ്കൊക്കെ ഇട്ട് തന്ന, പ്രധാനമന്ത്രിയുടെ പേര് പറഞ്ഞ കാരണമാണോ വിശ്വസിച്ചത്? അതെ, നല്ല അത്രയും പറഞ്ഞ് ഫലിപ്പിച്ച് പോരെങ്കിലേ ഡിസ്ട്രിക്ട് ബാങ്കിൽ നിന്ന് എനിക്ക് ഇത്രയും ബാധ്യതകൾ വന്നപ്പോഴത്തേക്ക് അവള് ബിനുവിൻ്റെ പേര് പറഞ്ഞ് ഡിസ്ട്രിക്ട് ബാങ്കിൽ നിന്ന് ലോൺ ഉണ്ട്, അതിൽ നിന്നും ചേച്ചി കുറച്ച് പൈസ ആ ബിനുവിന്. ഓക്കെ, പേരെന്ന് പറഞ്ഞു? എൻ്റെ പേര് ലിഷ പ്രകാശ്. എന്താണ് അവസ്ഥ പറയൂ.
എന്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പൊ കടക്കാരെയും കൊണ്ട് ഞങ്ങൾക്ക് നിവർത്തിയില്ല. അമ്മയ്ക്ക് സുഖമില്ല, 84 വയസ്സാണ്. അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ട് നിവർത്തിയില്ല. ഇത് പോയി കഴിഞ്ഞ് ഇതേമാതിരി കേരളത്തിൽ പല പ്രശ്നങ്ങളും ഇതുപോലെ പൈസ പറ്റിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ലേ? ഞങ്ങൾക്കറിയാം സാറേ, പക്ഷേ ഒരു കുഞ്ഞിനെയും കൊണ്ട് വന്ന് കിടന്ന് ഒരു 2-3 വയസ്സുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് വന്ന് ഇങ്ങനൊരു പറ്റിപ്പ് നടത്തുമെന്ന് ഞങ്ങൾ ഒരിക്കലും ചിന്തിക്കത്തില്ല. ഞങ്ങളും ഒരു അമ്മമാരാണ്. വിശ്വസിക്കാൻ കാരണം എന്താ? ഞങ്ങൾക്കും ഉണ്ട് മക്കള്. അല്ല, മക്കളെ കണ്ടിട്ടാണോ അതോ പ്രധാനമന്ത്രിയുടെ ലോൺ ആണെന്ന് പറഞ്ഞിട്ടാണോ ഇത് വിശ്വസിക്കാൻ കാരണം? പ്രധാനമന്ത്രിയുടെ ലോൺ ആണെന്ന് പറഞ്ഞിട്ട് അതിന്റെ തെളിവുകൾ ഞങ്ങളെ കൊണ്ടുവന്ന് കാണിച്ച് ആ BMEJP ലിങ്ക് എടുത്തിട്ട് തന്ന്. പിന്നെ അതിനെ ഞാൻ വിളിച്ച് വ്യവസായ ഓഫീസിൽ തിരക്കിയപ്പോ ഞാൻ ലോൺ ഉണ്ടെന്ന് പറയുകയും ചെയ്തു. എത്ര രൂപ ലോൺ ഉണ്ടെന്ന് പറഞ്ഞത്? അവരെന്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ 50 ലക്ഷം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇവൾക്ക് 15 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് 75 ലക്ഷം വരെ അനുവദിച്ചതാണ് പറഞ്ഞത്. അപ്പൊ എന്റെ കൂട്ടത്തിൽ ഉള്ള പലരെ കയ്യിൽ നിന്ന് ലോൺ കൊടുക്കാന്ന് പറഞ്ഞു. പലരെ കയ്യിൽ നിന്നും മേടിച്ച പൈസയാണ്, അതാണ് ഈ 30 ലക്ഷം രൂപ. എന്റെ മാത്രം പൈസയല്ല, പലർക്കും ലോൺ കൊടുക്കാന്ന് പറഞ്ഞ് വാങ്ങിച്ച പൈസകളാണ്. ഇതിപ്പോ നിങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ വേറെ ആരെങ്കിലും എത്ര പേർക്ക് ഏകദേശം ഇവര് ഇതുപോലെ കാശ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഒരു 100 കണക്കിന് ആൾക്കാരുണ്ട്. അവരാരും അവരെല്ലാവരും നാണക്കേടോർത്തിരിക്കുകയാണ്. എന്ത്, ഞങ്ങളിപ്പോ ഞങ്ങളെ നാട്ടുകാരിറങ്ങി നാണം കെടുത്തുകൊണ്ട് ചെയ്യുന്നത്, അതുപോലെ ആൾക്കാർ നാണക്കേട് ഓർത്തിരിക്കണം. പക്ഷെ ഞങ്ങൾ ഇറങ്ങി എന്താണ്, ഞങ്ങൾ നാണം കെട്ടു, ഞങ്ങൾ ഇറങ്ങി എന്താണെന്ന് പറയും. ഇനി ഒരാളെ പോലും ഇവര് പറ്റിക്കരുത്, ഇവര് വർഷങ്ങൾ കൊണ്ട് തുടങ്ങിയ പറ്റിപ്പാണ്. ഇനി ആരും പറ്റിക്കരുത്, ആ ഒരു സ്ത്രീകളും ഇതിന് ചതിയിൽ പെടരുത്, ഒരു കുടുംബങ്ങളും ഇങ്ങനെ കിടന്ന് അനുഭവിക്കരുത്. ഞങ്ങളുടെയൊക്കെ എന്ന് വെച്ചാൽ അടിവേരാന്ന് മാന്തിക്കൊണ്ട് പോയത്. ഇത് പ്രധാനമന്ത്രിയുടെ പേരിൽ പറ്റിച്ചത് കാരണം ഇതിപ്പോ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിലെത്തിക്കുക. പ്രധാനമന്ത്രിയോട് എന്താണ് പറയാനുള്ളത്? കേരളത്തിൽ ഇതൊക്കെയാണ് അവസ്ഥ എന്നാണോ പറയാനുള്ളത്? ഒന്ന് പറഞ്ഞേ സാറേ. ഞങ്ങൾക്ക് നീതി നേടി തരണം, ഞങ്ങളുടെ പണം ഞങ്ങൾക്ക് തിരിച്ചു തരണം. ഞങ്ങൾക്കല്ലാതെ ഒരു നിവൃത്തിയില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കടക്കാടം വയ്ക്കാൻ പറ്റത്തില്ല, എല്ലാം ലോണിലാണ്. ഇത് പോലീസിൽ മാത്രമാണ് കംപ്ലൈന്റ് ചെയ്തത്? മുഖ്യമന്ത്രിക്ക് അങ്ങനെ എന്തെങ്കിലും കംപ്ലൈന്റ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഞങ്ങൾ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ പരാതി ഇട്ടിട്ടുണ്ട്, പോലീസിലും കൊടുത്തിട്ടുണ്ട്. എന്താ പേരെന്താ? യസീന. എത്ര വയസ്സുണ്ട്? 60. ഈ 60-ാമത്തെ വയസ്സിൽ എന്താ പ്ലാക്കാർഡ് ഒക്കെ ആയിട്ട് വിളിച്ച്? പ്ലാക്കാർഡ് എന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് എന്നെ ചതിക്കപ്പെടുത്ത് വിട്ട് എന്നെ കൊണ്ടുവന്ന എൻ്റെ കൂട്ടുകാരി എന്ന് പറഞ്ഞില്ലേ, കൂട്ടു അയൽവാസി, അപ്പോൾ ആ കുട്ടിയാണ് കൊണ്ടുവന്ന് എന്നെ ചതിക്കപ്പെടുത്തിയത്. പിന്നെ എൻ്റെ അനിയത്തിക്കും കൂടെ വസ്തുവൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും പേടിക്കാം. അതനുസരിച്ചാണ് നമ്മളിതെല്ലാം ഈ 2 ലോണും കൂടെ തരും, 2 ലോണിന്നും കൂടെ കുറേ പൈസ നമുക്ക് തരാം എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മളെ കൊണ്ട് ഈ പൈസ 70 ലക്ഷത്തിന് പുറത്ത് എൻ്റെ ഒന്ന് ഒപ്പിച്ച് എൻ്റെ അനിയത്തിനെയും എൻ്റെ 2 അനിയത്തിമാരാണ് ഈ നിൽക്കുന്നത്. എല്ലാവരെയും ഞാനാണ് അവരെ എല്ലാവരെയും ഇതിനകത്താക്കിയത്. ഇത് വിശ്വാസം കരാൻ കാരണം പ്രധാനമന്ത്രിയുടെ തന്നെ പ്രധാനമന്ത്രിയുടേതായതുകൊണ്ടാണ് വിശ്വാസമായത്. ഈ പ്രധാനമന്ത്രിയുടെ പേരിൽ ഒരുപാട് പേര് ഇവിടെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്ന്? ഒരുപാട് പേര് പറ്റിച്ച്, ഞാൻ തന്നെ എന്റെ സാധനമല്ല ഇത്, ഞാൻ പലരെയും മേടിച്ച സാധനങ്ങൾ എടുത്താണ് ഇതെല്ലാം കൊടുത്തുകയും എടുക്കുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ട് നമുക്കിപ്പോൾ വീട്ടിൽ ഇറങ്ങാൻ പറ്റത്തില്ല. വീട്ടുകാർ നമ്മുടെ ജംഗ്ഷനിലൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് നമ്മളെ വീട്ടിലും കടകളിലും ഞാൻ പോണ സ്ഥാപനത്തിൽ എന്നെ അടിക്കുകയാണ് എന്നെ ഓരോരുത്തരും. ഓക്കെ, പേരൊന്ന് പറയും. സോഫിയ. എത്ര രൂപ പോയിണ്ട്? 10 ലക്ഷം. പ്രധാനമന്ത്രിയെ വിശ്വാസമായിരുന്നോ? വിശ്വാസമായിരുന്നു. ഈ ലോൺ ഈ ചേച്ചിയാണ്, സഹോദരി ചേച്ചിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നിനക്ക് വീടും പെരയിടം ഇല്ലല്ലോ, അപ്പോൾ നിനക്കൊരു വീടും പെരയിടം മേടിക്കാം, കൊച്ചുങ്ങൾക്ക് ചെറിയ വരുമാനം ഉണ്ടെങ്കിലും അത് അടഞ്ഞു പോകും. അങ്ങനെ ഞാൻ അതിൽ പെട്ടുപോയതാണ്. കുട്ടിയൊക്കെ വധഭീഷണിയാണ്. എന്തോ ആരാ വധഭീഷണി? അത് എന്നറിയാം, നമ്മൾ മേടിച്ച ആൾക്കാരും സുമിതയുടെ ആൾക്കാരും നമുക്ക് വധഭീഷണിയാണ്. എന്റെ അനിയത്തിനെ വധഭീഷണിയാണ്. വീട്ടിൽ പൈസ ചോദിക്കുമോ? ആ പൈസ ചോദിക്കും. ഇതേ കണക്ക് ചാനലിലൊക്കെ വന്നപ്പോഴത്തേക്ക് വധഭീഷണിയാണ്. രമ്യ അതി തന്നെ, രമ്യയും വധഭീഷണിയും രണ്ട് സ്ത്രീകളാണ് ഇതിന്റെ പുറകിൽ. ആ തന്നെ വേറെ ആരുമില്ല. രമ്യയുടെ ഭർത്താവും ഉണ്ട്, ബിനു ഉണ്ട്. പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ശ്രീകൃഷ്ണയിലെ പിന്നെ ശ്രീകൃഷ്ണക്കാരാണ് കണ്ണൻ എന്ന് പറഞ്ഞ ഒരാള്. ശ്രീകൃഷ്ണ വെച്ചാൽ അഞ്ചടുത്തൊരു ഫൈനാൻസ് ആണ്. അവിടുത്തെ കണ്ണൻ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനാണ് ഈ പൈസ. പിന്നെ അവര് സുമിതയും രമ്യയും പിന്നെ പോലീസ് സ്റ്റേഷനോട് സമ്മതിച്ചാണ് അവരുടെ അക്കൗണ്ടിലാണ് ഈ പൈസ കൊടുത്തേക്കുന്നത്. 50,000 രൂപ അവർക്ക് ഫിനാൻസ് കമ്പനിന്റെ പുറകിലുണ്ട്. അതെ, തീർച്ചയായിട്ടും ഉണ്ട്. അവര് നമ്മുടെ പൈസകളെല്ലാം അവരോട് പോയിട്ട് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഞങ്ങൾക്ക് നീതി കിട്ടിയേ പറ്റത്തുള്ളൂ. ഞങ്ങൾക്ക് വീട്ടിൽ കയറാൻ പറ്റത്തില്ല, ഞങ്ങളുടെ വീട്ടിൽ കടക്കാരാണ്.